കേരള പോലീസിന്റെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് എം ടി അഥവാ മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ് എന്നത് എല്ലാ ബറ്റാലിയനുകളിലും എം ടിക്കായി ഓഫീസും മറ്റുമുണ്ടാവും അവിടെയാണ് പോലീസ് വാഹനങ്ങളുടെ എല്ലാം കണക്കുകളും മറ്റുമുണ്ടാവുക ബറ്റാലിയൻ പോലീസ് ഡ്രൈവേഴ്സും ആ ഓഫീസുമായി ആവും എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുക ഇനി അത് പോലീസ് സ്റ്റേഷനുകളോ മറ്റ് ഏതെങ്കിലും പോലീസ് വിങ്ങുകളോ ആയാലും എല്ലായിടത്തും എം ടിയുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസും നടപടിക്രമങ്ങളും ഉണ്ടാവും സാധാരണ പതിനെട്ടിനും ഇരുപത്തി ആറിനും വയസ്സിനിടയിലുള്ളവർക്കാണ് ഈ ജോലിക്കായി അപേക്ഷിക്കുവാനുള്ള പ്രായം മിനിമം ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ മതി ചില പ്രത്യേക നോട്ടിഫിക്കേഷനുകളുമായി ഉയർന്ന പ്രായപരിധി ഉയർത്തിക്കൊണ്ടുള്ള നോട്ടിഫിക്കേഷനുകളും ഉണ്ടാകാറുണ്ട് സി പി ഒയുടെ അതേ സാലറി തന്നെയാണ് ഡ്രൈവർ സി പി ഒക്കും ഉള്ളത് എന്നാണ് എന്റെ അറിവ് എസ് എസ് എൽ സി അഥവാ തത്തുല്യ പരീക്ഷ പാസായ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ലൈസൻസ് ബാഡ്ജോഡ് കൂടിയുള്ള യോഗ്യത നേടിയവർക്ക് ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാം പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ ഇനി എന്നാണ് വരിക എന്ന് മനസ്സിലാക്കി അതിനായി അപേക്ഷിക്കുവാൻ ശ്രമിക്കുക പോലീസിന്റെ ഏത് വിങ്കിലേക്ക് ഡ്രൈവർ തസ്തികയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണെങ്കിലും അവർക്ക് ബറ്റാലിയനുകളിൽ വെച്ച് പരിശീലനം നടത്തുന്നതാണ് ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷത്തോളമേ ആയിട്ടുള്ളൂ പോലീസ് ഡ്രൈവർ നിയമനം പി എസ് സി ഏറ്റെടുത്തിട്ട് അതുവരെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയായിരുന്നു നിയമനം നടത്തിക്കൊണ്ടിരുന്നത് പി എസ് സി ഏറ്റെടുത്തതിനു ശേഷം എഴുത്തുപരീക്ഷയും ഡ്രൈവിംഗ് സ്കിൽ പരിശോധനകളും ഇന്റർവ്യൂവും ശാരീരിക അളവെടുപ്പുകളും തുടങ്ങിയവ പോലീസ് നിയമനത്തിനായി നടത്തുന്നുണ്ട് പി എസ് നിഷ്കർഷിക്കുന്ന ശാരീരിക അളവുകൾ ഉണ്ടാവണം ശാരീരിക ക്ഷമതാ പരീക്ഷകൾ കേരള പോലീസ് ഡ്രൈവേഴ്സിന് സാധാരണ നടത്താറില്ല ആദ്യ മൂന്ന് മാസത്തെ അടിസ്ഥാന പരിശീലനവും തുടർന്ന് ഡ്രൈവിംഗ് സ്കില്ലിനു വേണ്ടിയുള്ള പരിശീലനങ്ങളുമാണ് പോലീസ് ഡ്രൈവേഴ്സിന് സാധാരണയായി നൽകുക പോലീസ് വാഹനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുവാനും കാലോചിതമായ ഡ്രൈവിംഗ് സ്കില്ലുകൾ നേടിയെടുക്കുവാനും ഡ്രൈവിംഗ് പരിശീലനത്തിലൂടെ സാധിക്കുന്നു പരിശീലനത്തിനു ശേഷം ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനുകളിലേക്കോ മറ്റു പോലീസ് വിങ്ങുകളിലേക്കോ നിയമിക്കപ്പെടുകയാണ് സാധാരണ ചെയ്യുക ഇവിടെയും ബറ്റാലിയൻ വില്ലിങ് കൊടുത്ത് ബറ്റാലിയനിൽ തന്നെ പോലീസ് ഡ്രൈവറായി നിൽക്കുവാനുള്ള ഓപ്ഷൻ നിലവിലുണ്ട് വനിതകളെ ഇതുവരെയും പോലീസ് ഡ്രൈവർ വേക്കൻസിയിൽ പി എസ് സി നിയമിച്ചിട്ടില്ല പിങ്ക് പോലീസ് തുടങ്ങി മറ്റു ഉമ്മൻ പോലീസ് ശാഖകളിൽ മേൽ ഉദ്യോഗസ്ഥരുടെയും ഗവൺമെന്റിന്റെയും പ്രത്യേക ഉത്തരവ് പ്രകാരമാവും ഉമൺ ഡ്രൈവേഴ്സ് നിയമിക്കപ്പെടുക ചില പോലീസ് സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ മറ്റു ചില പോലീസ് വിഭാഗങ്ങളിലുമൊക്കെ തന്നെ പ്രത്യേക ഉത്തരവുകൾ പ്രകാരം സി പി ഒമാരും ഡ്രൈവർ ജോലി ചെയ്യാറുണ്ട് ഏതിനും നിയമത്തിന്റെ അടിസ്ഥാനം കേരള പോലീസിനുണ്ട് ചുരുക്കി പറഞ്ഞാൽ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസും ബാഡ്ജും ഉണ്ടെങ്കിൽ അത്യാവശ്യം പി എസ് സി പഠനങ്ങളുമായി മുന്നോട്ടു പോയാൽ കേരള പോലീസിൽ ഡ്രൈവർ തസ്തികയിൽ പ്രവേശനം നേടാം പോലീസിന്റെ പരിശീലനം പോലെ കാഠിന്യമുള്ളതല്ല ഡ്രൈവർ പരിശീലനം ആദ്യ മൂന്ന് മാസത്തെ അടിസ്ഥാന പരിശീലന നാളുകൾക്ക് ശേഷം പിന്നീട് അവരുടെ തന്നെ മേഖലയായ ഡ്രൈവിംഗിൻ്റെ പരിശീലനങ്ങളാണല്ലോ ഡ്രൈവിംഗിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പോലീസിന്റെ ഭാഗമായി മാറുവാനുള്ള ഒരു മികച്ച അവസരം തന്നെയാണിത് താൽപര്യമുള്ളവർ പി എസ് സിയുടെ ഡ്രൈവർ നോട്ടിഫിക്കേഷൻ കേരള പോലീസ് ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ ലിസ്റ്റിനെ സംബന്ധിച്ചോ ഇനി വരാൻ സാധ്യതയുള്ള നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചോ എനിക്ക് വ്യക്തമായ ധാരണയില്ല പി ഓഫീസുകളുമായി ബന്ധപ്പെട്ടാൽ അതിനെപ്പറ്റി കൂടുതലായി മനസ്സിലാക്കുവാൻ സാധിച്ചേക്കും